ഈശംസിയായ സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, ഇതാണ് ഈ ഭാഗത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. നമുക്ക് ഇപ്രകാരം ചിന്തിക്കാനായിട്ട് സാധിക്കും, യോഹന്നാൻ്റെ സുവിശേഷം മറ്റ് 3 സുവിശേഷങ്ങൾ അഥവാ സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്നും സിനോപ്റ്റിക് ഗോസ്പെൽസിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നതാണ്. അതിൻ്റെ ഉന്നതമായ ദൈവശാസ്ത്ര ചിന്തകളുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ദൈവശാസ്ത്രത്തിന് സപ്പോർട്ടിംഗ് ആയിട്ട് അതിനെ പിന്താങ്ങത്തക്ക രീതിയിൽ ഫിലോസഫിക്കലായിട്ടുള്ള തത്വശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ നമുക്ക് ഇതിനകത്ത് കണ്ടെത്താൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സത്യം എന്ന് പറഞ്ഞത്. സത്യം എന്ന വാക്ക് യഥാർത്ഥ സത്യയെ തിരിച്ചറിയുന്നത്, സത്യം എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഈ വേദഗ്രന്ഥത്തിലുടനീളം 200-ൽ കൂടുതൽ പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ നമ്മളോട് അഭിപ്രായപ്പെടുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്രകാരം ചിന്തിക്കാൻ സാധിക്കും, സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാനാണ് ഈ സത്യം എന്ന വാക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. വളരെ പ്രധാനപ്പെട്ടൊരു രംഗം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക, യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 38-ാം വാക്യമാണ്. പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈശോ ആ സംഭാഷണത്തിനിടയിൽ പീലാത്തോസ് ഈശോയോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് സത്യം, എന്താണ് സത്യം? പക്ഷേ ആ ചോദ്യത്തിൻ്റെ മറുപടി ഈശോ പറയുന്നുമില്ല, മറുപടി കേൾക്കാൻ പീലാത്തോസ് നിൽക്കുന്നുമില്ല. നമുക്ക് സുവിശേഷത്തിലുടനീളം നമുക്ക് സത്യത്തെക്കുറിച്ച് ഈശോ നൽകുന്ന ചില കൃത്യമായ പാഠങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും, വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് ഈശോ വ്യക്തമായിട്ടും പറയുക, വഴിയും സത്യവും ജീവനും. അപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങളെ യഥാർത്ഥത്തിൽ ആർഷഭാരത സംസ്കാരത്തിലെ ഋഷിവര്യന്മാർ മന്ത്രോച്ചാരണത്തിലൂടെ പ്രാർത്ഥനാ മന്ത്രങ്ങളായിട്ട് ആവർത്തിച്ചുരുവിട്ട ആ ഒരു യാചനയുടെ മറുപടിയായിട്ടാണ് കാണാൻ സാധിക്കുക. അസതോമ സദ്ഗമയ, മൃത്യോമ അമൃതം ഗമയ, തമസോമ ജ്യോതിർഗമയ. അസതോമ സദ്ഗമയ, സത്യ ഞാനാണെന്ന് ഈശോ പറയാ, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കണമെന്ന് പറയുമ്പോൾ ഈശോ പറയാ ഞാനാണ് സത്യം. മൃത്യോമ അമൃതം ഗമയ, മരണത്തിൽ നിന്നും ജീവനിലേക്ക് നയിക്കണമേ എന്ന് പറയുമ്പോൾ ഈശോ പറയുക ഞാനാണ് ജീവൻ. പിന്നീട് നമുക്ക് തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കണമെന്ന് പറയുമ്പോൾ ഈശോ പറയുകയാണ് ഞാനാണ് വെളിച്ചം, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. അപ്പോൾ ലോകം മുഴുവൻ പ്രാർത്ഥിച്ചതിൻ്റെയും സത്യാന്വേഷികൾ, ഈ തത്വജ്ഞാനികൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സത്യാന്വേഷികൾ, ദ ആർ ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത്. സത്യാന്വേഷികൾ അന്വേഷിച്ച് കിടന്ന സത്യവും അതാരെന്ന് ചോദിച്ചാൽ ഈശോയാണ്. ഈശോ വളരെ വ്യക്തമായിട്ടും പറയുകയാണ് ഞാനാണ് വഴിയും സത്യവും ജീവനും. മറ്റൊരു ദിശ പറയുന്ന ഇങ്ങനെയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31, 32 വാക്യങ്ങളിൽ പറയുന്നതിനാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്, നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാണ് പറഞ്ഞു വയ്ക്കുക. അപ്പോൾ സത്യമാണ് നമുക്ക് സ്വാതന്ത്ര്യം തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന സത്യം ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വീണ്ടും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 17:17 എത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം, അവിടുത്തെ വചനമാണ് സത്യം, വിശുദ്ധീകരിക്കണമേ. അപ്പോൾ നമുക്ക് ഭൗതികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ പോകുന്നത് സത്യത്തിൽ നിന്നുമാണ്, സത്യം യേശു ക്രിസ്തുവാണ്. ആത്മീയമായി ചിന്തിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാൻ പോകുന്നത് സത്യം വഴിയാണ്, സത്യം യേശു ക്രിസ്തുവാണ്. നമുക്കിങ്ങനെ ചിന്തിക്കാൻ സാധിക്കും, സത്യമാണ് വഴി, അല്ലെങ്കിൽ വഴി സത്യത്തിലേക്ക് നയിക്കുന്നു. നമ്മളിങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ ഡോട്ടുകൾ പൂരിപ്പിച്ച് ആ ഡോട്ടുകൾ കൃത്യമായിട്ടും പൂരിപ്പിച്ച് അവസാനിക്കുമ്പോൾ ഒരു ചിത്രം നമ്മളുടെ കണ്ണിൽ തെളിയും. ചില ഡോട്ടുകൾ കൃത്യമായും പൂരിപ്പിക്കണം, അല്ലാതെ സംഖ്യകൾ കാണും. കുട്ടിക്കാലത്തെ സംഖ്യകൾ കൃത്യമായിട്ടും ഇട്ട ഡോട്ടുകളായിരിക്കും നമുക്ക് കിട്ടാറുള്ളത്. മാനമയം അങ്ങനെയുള്ള കളിക്കുട്ടിക്കം പോലുള്ള കുഞ്ഞു പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണും. അപ്പം ഈ ഡോട്ടുകൾ കൃത്യമായിട്ട് നമ്മളിങ്ങനെ ആ സംഖ്യകൾ നോക്കി പൂരിപ്പിച്ച് വന്നാൽ, സത്യമായ രീതിയിൽ പൂരിപ്പിച്ച് വന്നാൽ, വേറൊരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ആ ചിത്രം കിട്ടത്തില്ല. കൃത്യമായി പൂരിപ്പിച്ച് വന്നാൽ ആ ചിത്രം നമുക്ക് കിട്ടും, കാരണം വഴി.
വഴി എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചില കാര്യങ്ങൾ കൂട്ടി വായിച്ച് വായിച്ച് വരുമ്പോൾ അത് സത്യമായ രീതിയിൽ ദൈവം നമുക്ക് കാണിച്ചു തരുന്ന കൃത്യമായ വഴിയിലൂടെ സഞ്ചരിച്ച് വന്നാൽ സത്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ വഴി ആ കൃത്യമായ വഴിയിലൂടെ സത്യത്തിൽ എത്തിച്ചേരാനാണ് സാധിക്കും. വഴി സത്യമാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, ഞാനാണ് സത്യം, ഞാനാണ് വഴി എന്ന് പറയുമ്പോൾ ആ വഴിയിലൂടെ സത്യത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കുറ്റാന്വേഷണങ്ങളെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കാം. ഞാൻ ഒരു കുറ്റാന്വേഷണം കൃത്യമായിട്ടുള്ള വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുക. സത്യത്തിൻ്റെ വഴിയിലൂടെ ചെന്ന് ചേരുമ്പോഴാണ് കൃത്യമായിട്ടും അതിൻ്റെ ആ ജഡ്ജ്മെൻറ്റിൽ, അതിൻ്റെ ആ കൺക്ലൂഷനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുക, അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുക. സത്യത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ, ആ സത്യത്തിന് വിരുദ്ധമായ വഴികളിലൂടെ പോകുന്നതനുസരിച്ച് ഈ കുറ്റാന്വേഷണം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതയാണ്. ഇവിടെ നമ്മൾ കാണുക, ലൈറ്റ് ഇസ് ട്രൂത്ത്, ഈ വെളിച്ചം, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഈ വെളിച്ചം കാരണം സത്യമാണ്. കാരണം വെളിച്ചമുള്ളപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സത്യം എന്ന് പറയുന്നത്. ഇരുട്ടത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ സത്യമല്ല അർത്ഥത്തിൽ. അപ്പോൾ ക്രിസ്തു പറയുകയാണ്, ഞാൻ വെളിച്ചമാണെങ്കിൽ എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ നീ കാണാൻ പോകുന്ന കാര്യങ്ങളാണ് സത്യം. അതാണ് ഈശോ പറയുന്ന മറ്റൊരു പാഠം. വീണ്ടും പറയുന്നത്, ഈ സത്യമാണ് ജീവൻ. നമ്മൾ ഉറക്കം മൃത അവസ്ഥകളിലൊന്നാണ്, മരിച്ചു കിടക്കുന്ന പോലെയാണ് അതായത് നമ്മൾ ഉറങ്ങുന്നത്. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും യഥാർത്ഥത്തിൽ സത്യമല്ല, അത് മിഥ്യയാണ്. പക്ഷേ ഉണർന്നു നിൽക്കുമ്പോൾ കണ്ണു തുറന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് സത്യം എന്ന് പറയപ്പെടുന്നത്. ഇതുപോലെ നമ്മൾ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിനായിരിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ സത്യം എന്ന് പറയുന്നത്. അവൻ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് സത്യം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ സത്യമെന്ന് പറയുന്നത്. നമ്മൾ മരണാനന്തരം ദൈവത്തെ മുഖാഭിമുഖം കാണുമ്പോൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെയാണ് സത്യം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എറ്റേണൽ. സത്യം നിത്യത ഉൾക്കൊള്ളുന്നതാണ്, നിത്യ സത്യം നമ്മൾ വിളിക്കുന്നത് കൊണ്ട്. അപ്പോൾ സത്യം എന്ന് പറയുന്നതിനെ നമുക്കങ്ങനെ പല രീതിയിൽ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്താണ് സത്യം എന്ന് ചോദിക്കുമ്പോൾ അത് ഈശോ തന്നെയാണ്. ഈശോ നമ്മളോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ പറയപ്പെടുന്ന രീതിയിൽ യഥാർത്ഥമായ കാഴ്ചകളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും വളരാൻ സാധിക്കും. യേശുവിനെ ചേർത്ത് പിടിക്കും. നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, യേശുവിനെ ചേർത്ത് പിടിച്ച ഒരപ്പനും അമ്മയുമാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള സത്യം നിങ്ങളുടെ കണ്ണുകളിൽ ദൈവം തുറന്ന് കാണിച്ചു തരും. അല്ല, യേശുവിനെ ചേർത്ത് പിടിക്കുന്നില്ല, വെളിച്ചം ചേർത്ത് പിടിക്കാത്ത മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കണ്ണുകളിൽ മക്കളെക്കുറിച്ചുള്ള സത്യം തെളിയുകയില്ല. സത്യത്തെ ചേർത്ത് പിടിച്ചൊരു തൊഴിലാളിയാണ് നിങ്ങളെങ്കിൽ കൃത്യമായിട്ടുള്ള വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. വേതനം എന്ന് പറയുന്നതല്ല, വേതനം നിനക്ക് പ്രയോജനപ്പെടുമ്പോഴാണ് എന്നെ വിജയം എന്ന് വിളിക്കാൻ സാധിക്കും. വിജയം നിനക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഒരു സത്യത്തെ ചേർത്ത് പിടിച്ച അധ്യാപകനാണ് നിങ്ങളെങ്കിൽ കൃത്യമായ അറിവ് കുട്ടികൾക്ക് നൽകാനും ആ അറിവ് വഴി കുട്ടികളത് പ്രയോജനപ്പെടുത്തി ജീവിക്കാനും സാധിക്കും. അല്ലാത്ത പക്ഷേ അത് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സത്യം എന്ന വെളിച്ചത്തെ, സത്യം എന്ന വഴിയെ ചേർത്ത് പിടിക്കുമ്പോൾ സംഭവിക്കുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ കാണുക. നമ്മൾ ഈ സത്യം അന്വേഷിച്ച് നടന്ന വലിയൊരു തത്വജ്ഞാനി ഉണ്ടായിരുന്നു, കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ച പണ്ഡിതനായ വിശുദ്ധ അഗസ്റ്റിനോസ്. അഗസ്റ്റിനോസിനെ സംബന്ധിക്കുന്ന വളരെ സുന്ദരമായ ചലച്ചിത്രമുണ്ട്, സെയിൻറ്റ് അഗസ്റ്റിൻ ദ ഫോൾ ഓഫ് റോമൻ എംപയർ എന്ന് പറയപ്പെടുന്ന വളരെ സുന്ദരമായ ചലച്ചിത്രത്തിൽ അഗസ്റ്റിൻ അംബ്രോസ് എന്ന് പറയപ്പെടുന്ന മെത്രാനുമായി നടത്തുന്ന സംഭാഷണങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അംബ്രോസ് അഗസ്റ്റിനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യം വാലന്റീനിയൻ എന്ന് പറയപ്പെടുന്ന ചക്രവർത്തിയുടെ കോർട്ടിൽ വെച്ചാണ് ഈ അഗസ്റ്റിനും അംബ്രോസും തമ്മിൽ നേരിട്ട് കാണുന്നത്. വളരെ പ്രസിദ്ധനായ, ശക്തനായ, ധീരനായ മെത്രാനായ അംബ്രോസും വാഗ്മിയും ആ കാലഘട്ടത്തിലെ വളരെ പ്രസിദ്ധനുമായ തത്വജ്ഞാനി അഗസ്റ്റിനും മുഖാഭിമുഖം വരികയാണ്. വളരെ സുന്ദരമായ, വളരെ ഡ്രമാറ്റിക് ആയൊരു രംഗം. എന്നിട്ട് ഇങ്ങനെ അഗസ്റ്റിനോസും അംബ്രോസിന് സംസാരിച്ചു തുടങ്ങുമ്പോൾ അംബ്രോസ് അഗസ്റ്റിനെ ആദ്യം കാണുന്ന കാഴ്ചയിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, മാൻ ഡസൻ്റ് ഫൈൻഡ് ദ ട്രൂത്ത്, മാൻ മസ്റ്റ് ലെറ്റ് ദ ട്രൂത്ത് ഫൈൻഡ് ഹിം. മനുഷ്യന് സത്യത്തെ കണ്ടെത്താൻ പറ്റത്തില്ല, സത്യം മനുഷ്യനെ കണ്ടെത്താൻ വേണ്ടി നിന്ന് കൊടുക്കുകയേ തരവുള്ളൂ. ഇതാണ് അംബ്രോസ് പറയുന്ന വാക്യം. പിന്നീട് അഗസ്റ്റിനോസ് ഒരു ബസലിക്ക സറണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉത്തരവുമായിട്ട് ഒരു സൈന്യാധിപനുമായി ചേർന്ന് അംബ്രോസിൻ്റെ അരമനയിലേക്ക് കയറി ചെല്ലുമ്പോൾ നടത്തുന്ന സംഭാഷണത്തിലും, സംഭാഷണം അവസാനിപ്പിച്ച് അഗസ്റ്റിനെ പല കാര്യങ്ങളും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച അംബ്രോസ് പക്ഷേ അഗസ്റ്റിൻ അത് കേൾക്കാതെ മുറിവിട്ടിറങ്ങി പുറത്തേക്ക് പോകാൻ പോകുമ്പോൾ പിറകിൽ നിന്നും അംബ്രോസ് അഗസ്റ്റിനെ വിളിക്കുന്നു, അഗസ്റ്റിൻ. എന്നിട്ട് വീണ്ടും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്, മാൻ ഡസ് നോട്ട് ഫൈൻഡ് ദ ട്രൂത്ത്, മാൻ മസ്റ്റ് ലെറ്റ് ദ ട്രൂത്ത് ഫൈൻഡ് ഹിം, ബിക്കോസ് ദ ട്രൂത്ത് ഈസ് എ പേഴ്സൺ, ദറ്റ് പേഴ്സൺ ഈസ് ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ്. ഇങ്ങനെയാണ് അംബ്രോസ് അഗസ്റ്റിനോട് പറയുക, നീ ഇനി സത്യം അന്വേഷിച്ച് നടക്കണമെന്നില്ല, കാരണം സത്യം നിന്നെ തിരക്കി ഇറങ്ങിയിരിക്കുകയാണ്. സത്യം നിന്നെ
പിടികൂടാൻ വേണ്ടി നീ നിന്നു കൊടുത്താൽ മാത്രം മതി. കാരണം സത്യം എന്നതൊരു വസ്തുതയല്ല, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തി യേശു ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, നിൻ്റെ പിന്നാലെ നടക്കുന്ന ഈശോ എന്ന സത്യം. ഇതാണ് അംബ്രോസ് പറയുന്നത്. വളരെ ഷാർപ്നെസ് ഉള്ള ഈ വാക്കുകൾ അഗസ്റ്റിൻ്റെ ഉറക്കം കെടുത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ രാത്രിയിലാണ് അഗസ്റ്റിനോസ് അമ്മ കൊടുത്ത ബൈബിൾ, കൂടൊരു ബൈബിളുണ്ട്, തുറന്ന് വായിക്കുക എന്ന് കേൾക്കുന്ന ആ സ്വരം കേട്ട് തുറന്ന് വായിച്ച് അത് വചനം ഉൾക്കൊണ്ട് മാനസാന്തരത്തിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെയും ഈ വചനഭാവം അലട്ടട്ടെ. സത്യം എന്ന് പറയപ്പെടുന്നതിന് യഥാർത്ഥ കാഴ്ച എന്നൊരർത്ഥമുണ്ട്. യഥാർത്ഥ കാഴ്ച, യഥാർത്ഥ സത്ത, മുഖം മൂടിയില്ലാത്തത്, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈശോ കാപട്യത്തിന് ഇത്രയധികം ഈശോ വിമർശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാത്താൻ, ഡെവിൽ എന്നൊക്കെ പറയപ്പെടുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഫാദർ ഓഫ് ലൈസ് എന്നാണ് പറയുന്നത്. നുണകളുടെ അപ്പൻ എന്നാണ് സാത്താൻ എന്ന വാക്കിൻ്റെയൊക്കെ തന്നെ അർത്ഥം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സാത്താൻ നുണകളുടെ അപ്പനാകുമ്പോൾ ദൈവം സത്യം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വെളിച്ചം കൊണ്ട് ദൈവം എല്ലാം തുറന്ന് അവതരിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തുടങ്ങുന്ന സമയത്ത്, ആ തുടങ്ങി യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിന് സമാനമായ രീതിയിൽ യോഹന്നാൻ സുവിശേഷം എഴുതി തുടങ്ങിയിട്ട് ആദ്യ ഭാഗത്ത് പറയുന്നൊരു കാര്യം സ്നാപ യോഹന്നാൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്. യേശു അവൻ പ്രകാശമായതില്ല, പ്രകാശത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ് എന്ന് സ്നാപയോഹന്നാനെ കുറിച്ച് പറഞ്ഞ ശേഷം പറയുന്നതിനാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. യഥാർത്ഥ വെളിച്ചം, ദ ട്രൂ ലൈറ്റ് എന്ന് പറയുന്നത്, ദ ട്രൂ ലൈറ്റ് അവൻ സത്യവുമാണ് വെളിച്ചവുമാണ്, ട്രൂ ലൈറ്റ് എന്ന് പറഞ്ഞു വയ്ക്കുക. അപ്പം യേശു എന്ന സത്യപ്രകാശത്തെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. യേശു എന്ന സത്യത്തെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. സത്യത്തിന് വിരുദ്ധമായ രീതിയിൽ ജീവിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അത് സത്യസന്ധത എന്ന് പറയുന്നൊരു കാര്യത്തിലുണ്ട്, സത്യവിശ്വാസം എന്ന് പറയുന്നൊരു കാര്യത്തിലുണ്ട്, സത്യസ്നേഹം എന്ന് പറയുന്നൊരു കാര്യത്തിലുണ്ട്, അങ്ങനെ സത്യമായൊരു ഭക്തി, യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നതിലുണ്ട്. അങ്ങനെ എല്ലാ കാഴ്ചപ്പാടുകളും എല്ലാ മേഖലകളിലും ഈ സത്യമുണ്ട് അർത്ഥത്തിൽ. അപ്പം എല്ലാ മേഖലകളിലും സത്യം തിളങ്ങട്ടെ, ക്രിസ്തു ജയിക്കട്ടെ.